നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ തന്ത്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 11 വർഷം മുമ്പ് കാട്ടൂർ പൈങ്കണ്ണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മൂലബിംബ പ്രതിഷ്ഠ നടത്തി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ തന്ത്രിയായി ചരിത്രം രചിച്ച ആ പെൺകുട്ടിയാണ് ജ്യോത്സന പത്മനാഭൻ. ഇപ്പോഴിതാ ബിരുദാനന്തര ബിരുദ പഠനത്തിൽ സംസ്കൃതം സാഹിത്യത്തിൽ കാഞ്ചീവരം ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയ സർവകലാശാലയിൽ നിന്ന് ഉയർന്ന മാർക്കും ഒന്നാം റാങ്കും കരസ്ഥമാക്കിയിരിക്കുന്നു ഈ മിടുക്കി. വേദപഠനത്തിൽ സ്ത്രീകൾ അപൂർവമല്ലെങ്കിലും തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെയാണ്. എന്നാൽ പഠനത്തിലും തന്ത്രകാര്യങ്ങളിലും ഒരുപോലെ മികവ് കാണിച്ചുകൊണ്ടാണ് ജ്യോത്സന വ്യത്യസ്തയാകുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു ടീച്ചർ ജ്യോത്സന പത്മനാഭനെ അവരുടെ വസതിയിലെത്തി അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയും പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല ബിന്ദു ടീച്ചർ ജ്യോത്സനയുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഭദ്രകാളിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തി താന്ത്രിക മേഖലയിൽ ചരിത്രം കുറിച്ചത്. 2 വർഷം മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തിയ BA സംസ്കൃത വേദാന്ത പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. സ്ത്രീകൾ കൈവയ്ക്കാത്ത താന്ത്രിക മേഖലയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി തരണനെല്ലൂർ ഇല്ലത്തെ ഒരു പെൺകുട്ടി കടന്നു വന്നത് ചരിത്ര സംഭവമായിരുന്നു. 2010 കാട്ടൂർ പൊന്നാനം പൈങ്കണിങ്കാവ് ക്ഷേത്രത്തിലാണ് ജ്യോത്സന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഠിന വ്രതനിഷ്ഠയിൽ ഭദ്രകാളിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തി താന്ത്രിക ചരിത്രം തിരുത്തി എഴുതിയത്. അദ്വിതീയനായ തൃപ്രയർ ശ്രീരാമക്ഷേത്രം തന്ത്രി പത്മനാഭൻ നമ്പൂതിരിപ്പാട് അരുമ ശിഷ്യയാണ് ജ്യോത്സന. വല്യച്ഛനും പ്രശസ്ത താന്ത്രികാചാര്യനുമായ അദ്ദേഹമായിരുന്നു പ്രാണപ്രതിഷ്ഠ തന്ത്രശാസ്ത്ര ആചാര്യ ഗുരുവായി ജ്യോത്സനെ നയിച്ചത്. ജ്യോത്സന തന്റെ വിശേഷങ്ങൾ തത്വമയ ന്യൂസിനോട് പങ്കുവച്ചിരുന്നു. ജ്യോത്സനയുടെ വാക്കുകളിലേക്ക്. തന്ത്രം പഠിക്കാൻ തുടങ്ങിയത് 7 വയസ്സിലാണ്. മന്ത്രദീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട്. തന്ത്രപരമായിട്ട് അങ്ങനെ ഒരു ചടങ്ങാണ്, ഈ ഉപനയനൊക്കെ പോലെ. വേദം അല്ലെങ്കിൽ പൂജയൊക്കെ പഠിക്കണമെങ്കിൽ ഉപനയനം പോലെ ഒരു ചടങ്ങാണ് തന്ത്രം പഠിക്കണമെങ്കിൽ മന്ത്രദീക്ഷ എന്നുള്ളത്. അത് 7 വയസ്സില് ഗുരുനാഥന്റെ കയ്യിൽ കിട്ടി. എന്നിട്ട് പഠിച്ച് 11 വയസ്സിലാണ് പ്രതിഷ്ഠ നടത്തിയത്. അത് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയായിരുന്നു. പിന്നെ ആ വിഷയത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സംസ്കൃതം പഠിപ്പ് +2 ശേഷം അവിചാരിതമായിട്ട് പോയി പെട്ടതാണ് കാലടി ശങ്കര കോളേജില്, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള. അപ്പൊ ചെന്ന് കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ആയതുകൊണ്ടാവണം അതിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റി. അപ്പൊ വേദാന്തമായിരുന്നു ആ വിഷയം. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് എന്നിട്ട് 3rd ഇയറിൽ 2nd റാങ്ക് ഉണ്ടായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ. അതിനുശേഷം പിന്നെ PG പഠിക്കണം, അവിടെ കേരളത്തിൽ നിന്ന് വേണ്ട പുറത്തു നിന്ന് ആവാന്ന് വിചാരിച്ചു. ഇത്രയും കൂടെ ഭാഷ നന്നായിട്ട് അറിയാൻ അങ്ങനെ ആണ് പുറത്തെ എല്ലാ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടി. അപ്പോ അതിലേറ്റവും നന്നായിട്ട് തോന്നിയത് കാഞ്ചീപുരത്താണ്. അപ്പൊ കാഞ്ചീപുരത്ത് അങ്ങനെ സാഹിത്യത്തിന് പോയിട്ട് MA ചേരുകയുണ്ടായത്. പിന്നെ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് 1 കൊല്ലം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പഠിപ്പൊക്കെ നന്നായി, പരീക്ഷയൊക്കെ ഓൺലൈനായിട്ട് ആയിരുന്നു. അപ്പൊ അവിടെ എന്നിട്ട് മറ്റാങ്ക് കിട്ടി. എന്റെ പഠിപ്പിന്റെ കൂടെ കൊണ്ടാണോന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി, എല്ലാവർക്കും സന്തോഷം ആണ് അതില്. അപ്പൊ അത് കാണുമ്പോ എനിക്കൊരു സന്തോഷം. ഭാവി അങ്ങനെ ഞാനൊരു പ്ലാൻ വെച്ച് പോണ ഒരാളല്ല. അങ്ങനെ വരുന്നത് ഒഴുക്കിനനുസരിച്ച് ഒഴുകുക എന്നുള്ള രീതിയിലേ ഞാൻ പോണുള്ളൂ. ഇപ്പൊ വിചാരിക്കണത് ഒന്നില്ലെങ്കിൽ MA തന്നെ വേദാന്തത്തിൽ MA ചെയ്യണം, അല്ലെങ്കിൽ PhD ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മാഷമാരൊക്കെ ഇങ്ങനെ പറയുന്നത് PhD ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചിലപ്പോ PhD ചെയ്യാനും മതി, എന്റെ കാര്യമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല ഞാൻ പോണത്, അങ്ങനൊരു ലക്ഷ്യം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ജോലി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ എത്രയും പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക, അത്രയും വിചാരിക്കണല്ലോ. ഇപ്പൊ ചോദിക്കുന്ന വെച്ചാ വളരെ കുറച്ചു പേർക്ക് അതിനോടൊക്കെ ആകാംക്ഷ തോന്നി കണ്ടിട്ടുള്ളൂ. എന്നെ ചോദിക്കും, ഒന്നോ രണ്ടോ പേരിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, എന്താണ് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഇങ്ങനെ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും. മാതാ അമൃതാനന്ദമയി ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെങ്കിലും മണ്ണറശാല നാഗരാജ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പൂജാരിണികളാണെങ്കിലും
തന്ത്രി കുടുംബത്തിൽ നിന്ന് താന്ത്രിക വിധി പ്രകാരം പഠിച്ച് ഒരു പെൺകുട്ടി തന്ത്രിയായത് ഈ നവകാലഘട്ടത്തിൽ പുതിയൊരു കാര്യമാണ്. താന്ത്രിക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുന്നതോടൊപ്പം വേദാന്തത്തിൽ PhD എടുക്കാനാണ് ജോസ്നയുടെ ആഗ്രഹം. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശം ഈ കുടുംബത്തിനാണ്. കാട്ടൂർ പൈങ്കണ്ണിക്കാവ് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിയുടെയും അർച്ചന അന്തർജനത്തിന്റെയും മകളാണ് ജോത്സന. എന്തായാലും റാങ്ക് നേടിയ ജോത്സനയ്ക്ക് അഭിനന്ദനങ്ങൾ. അറിവിന്റെ ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.